Hello friends, I am Abu. Everyone is welcome to our new video. So friends, today we are going to talk about a pinch bulge transition. We are going to create a Alightmotion. It is a very simple method. So if you want to skip the video, please subscribe to our channel. If you want to subscribe to our channel, subscribe to our channel. So let's go to the next video. Appearance നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കി എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഇപ്പോ നമ്മൾ ഫുൾ സ്ക്രീനിന്റെ സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുന്നു അതിനു വേണ്ടി പെൻസിൽ ഐക്കൺ സെലക്ട് ചെയ്തു ശേഷം നമ്മൾ റെസല്യൂഷൻ ഉള്ളോടെ 1080 2340 സെറ്റ് ചെയ്തു ഫ്രെയിം റേറ്റ് 60fps കൊടുത്തു ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്തു എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് കൊടുത്തു ഇനി ഗയ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒരു സോങ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഉപയോഗിച്ച എല്ലാ മെറ്റീരിയൽസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നമുക്കത് ആഡ് ചെയ്യാം അതിനു വേണ്ടി ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഓഡിയോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഓഡിയോ സെലക്ട് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഓഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തായിട്ട് നമ്മുടെ ഹൃത്തിക് റോഷൻ്റെ കുറച്ച് ഫോട്ടോസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ അതിനു വേണ്ടി ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ ഓരോ ഇമേജ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തു ശേഷം നമ്മൾ ഈ ത്രീ ഡോട്ട് സെലക്ട് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കുക വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് 2 സെക്കൻഡാണ് അപ്പോൾ നിങ്ങൾക്ക് ബീറ്റിനനുസരിച്ച് റെഡി ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം ഞാനിപ്പോൾ ഈ ഒരു 2 സെക്കൻഡ് വീതമാണ് ഇപ്പോൾ റെഡി ആക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഇമേജ് ആഡ് ചെയ്യാം അങ്ങനെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എല്ലാ ഇമേജും ആഡ് ചെയ്യാം അപ്പോൾ നമ്മളെല്ലാ ഇമേജ് ആഡ് ചെയ്തു ഇനി ഗൈസ് നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ബൾജ് എഫക്റ്റ് ആഡ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം എഫക്റ്റ് സെലക്ട് ചെയ്യുക ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക അതിൽ ഡിസ്റ്റോഷൻ ആൻഡ് റാപ്പ് എന്നാണ് അതൊന്ന് സെലക്ട് ചെയ്യാം അതിലേറ്റവും താഴെ പിഞ്ച് ബൾജ് എന്നാണ് അതൊന്ന് സെലക്ട് ചെയ്യാം ശേഷം ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് ഫസ്റ്റ് ഒന്ന് സീറോ ആക്കിയിട്ടിടാം ഓക്കെ അത് സീറോ ആക്കിയിട്ടു ശേഷം നമ്മൾ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം എന്നിട്ട് ഏകദേശം നമ്മളൊരു 0.30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു ശേഷം നമ്മൾ ഏറ്റവും എൻഡിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു എന്നിട്ട് അതിൻ്റെ കുറച്ചൊരു 30 സെക്കൻഡ് ഫ്രണ്ടിലായിട്ട് ഒരു കീ ഫ്രെയിം കൂടി ആഡ് ചെയ്തു ഇനി ഗൈസ് നമ്മൾ ഈ ഒരു കീ ഫ്രെയിമിലൊക്കെയാണ് നമ്മൾ വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് റേഡിയസ് ഏകദേശം ഒരു 0.600 സെറ്റ് ചെയ്യുക ഓക്കെ ശേഷം വീണ്ടും സ്ട്രെങ്ത്തിലേക്ക് വരാം അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു ഫസ്റ്റിൽ ആഡ് ചെയ്ത കീ ഫ്രെയിമിൽ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ നമ്മൾ ഏകദേശം ഒരു 0.60 കൊടുത്തു അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0.60 കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഏറ്റവും എൻഡിൽ വരിക എൻഡിൽ കൊടുക്കുന്ന ആ ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഏകദേശം നമുക്കൊരു -18 കൊടുക്കുക ഓക്കെ ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ആ ഒരു കർവ് ഓപ്ഷൻ ആഡ് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റിൽ ആഡ് ചെയ്ത രണ്ട് കീ ഫ്രെയിമിൻ്റെ മിഡിലായിട്ട് വരിക കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക രണ്ടാമത്തെ കർവ് സെലക്ട് ചെയ്തിട്ട് ഏകദേശം ഈ റേഞ്ചിൽ നമ്മൾ കർവ് അപ്ലൈ ചെയ്യുക ശേഷം ഇതിൻ്റെ എൻഡിൽ ആഡ് ചെയ്ത രണ്ട് കീ ഫ്രെയിമിൻ്റെ മിഡിലായിട്ട് വരിക അതിൻ്റെ വാല്യൂ ഇതുപോലെ ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക ഓക്കെ അത്രയേ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക ഇനി നമ്മൾ ഈ ഒരു 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ അടുത്ത ഇമേജിൽ വരിക എഫക്റ്റ് സെലക്ട് ചെയ്യുക ഈ ഒരു 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക കണ്ടില്ലേ അങ്ങനെ എല്ലാ ഇതിലും ആ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗൈസ് നമ്മളിത് സിമ്പിളായിട്ട് ഒറ്റ എഫക്റ്റിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഒരു വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ എൻഡിൽ മാത്രമായിട്ട് നമ്മൾ ആ എൻഡിൽ കൊടുത്ത എഫക്റ്റ് കൊടുക്കുക ശേഷം നമ്മൾ ആ ഫസ്റ്റിൽ കൊടുത്ത എഫക്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിലും കൊടുക്കുക ആ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഇതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാം അതിനുവേണ്ടി ഒരു ഷെയർ ഐക്കൺ സെലക്ട് ചെയ്യുക വീഡിയോൻ്റെ ക്വാളിറ്റി ഹൈ ആക്കുക എക്സ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം ഇറ്റ്സ് മീ സൈനിങ് ഔട്ട് അബു PKD